എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൊട്ട ബജിയാണ്. ചായക്കപ്പം, നല്ല ചൂട് ചായക്കപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ മൊട്ട ബജി, സോഫ്റ്റ് ആയ മൊട്ട ബജി നമുക്ക് ഉണ്ടാക്കണ്ടേ? അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി 10 അല്ലി, ഇഞ്ചി ചെറിയ രീതിയിലുള്ളതും കഷ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ 4 മുട്ട പുഴുങ്ങിയത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് ഇങ്ങനെ എടുക്കാം. അത് കഴിഞ്ഞ് ഒരു സ്പൂണോണ്ട് എടുക്കാം, ചെറുതിലേക്ക് മാറ്റി വെക്കാം. ചെറിയ പാത്രത്തിലേക്ക് മാറ്റി അത് കഴിഞ്ഞ് എല്ലാ മുട്ട ഇതുപോലെ തന്നെ മുറിക്കണം. അപ്പോ ഇങ്ങനെ മുറിച്ച് മുറിച്ച് മാറ്റി വെക്കാം. അതിൽ നമുക്ക് എല്ലാ മുട്ടയുടെയും ഉണ്ണി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിക്കണം. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണ്ണി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാ ഉണ്ണി ഇതുപോലെ തന്നെ എടുത്ത് ഒരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുക. രണ്ടും നമുക്ക് ആവശ്യമുള്ള ഒരു ഐറ്റംസ് ആണ്. അപ്പോ വെള്ളയും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ രണ്ടും നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവില് തീ കത്തിച്ച് ഒരു നോൺ സ്റ്റിക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സബോള ചെറുതാക്കി അരിഞ്ഞത് ഒരെണ്ണം നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ഇടിച്ചിടിച്ച് രീതിയിൽ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. സ്വല്പം നമുക്ക് വേപ്പിലിടാം. അത് കഴിഞ്ഞാൽ ഒരു 1/2 സ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് ഉപ്പ് പിടിച്ച് കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടിയും, പിന്നെ 1/2 സ്പൂണ് നമ്മള് കുരുമുളക് പൊടിയും നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടട്ടെ. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ പിടിച്ച് കിട്ടട്ടെ. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ണിയുണ്ട്, മുട്ടയുടെ ഉണ്ണി, വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ആ മുട്ടയുടെ ഉണ്ണിയും നമുക്ക് അതിലേക്ക് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ചിക്കി ചിക്കി ആക്കി കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഒരു ചില്ലിന്റെ ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് മൈദയുടെ പകരം ഇപ്പൊ നിങ്ങൾക്ക് കടലമാവ് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. കടലമാവാണ് ഉപയോഗിക്കുക ശരിക്കും. അപ്പൊ ഇവിടെ കടലമാവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദ എടുത്തുള്ളൂ. പിന്നെ ബേക്കിംഗ് പൗഡർ ഞാൻ 1/2 സ്പൂണ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ഞാൻ എടുത്തിട്ടുണ്ട് 1/2 സ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ അല്പം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോ നന്നായിട്ട് ലൂസ് ആവാനും പാടില്ല, നന്നായിട്ട് കട്ടയാവാനും പാടില്ല. ഒരു മിഡിൽ ലെവലിൽ ആക്കിയിട്ട് നമ്മൾ ഈ മാവ് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വെള്ളം മുട്ട അതിലേക്ക് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഓരോ മുട്ടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആ മാവിലേക്ക് ഇത് ഓരോ മുട്ട ഇട്ടിട്ട് ഇതുപോലെ മുക്കി മുക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കുഴിയുള്ള ചീഞ്ചട്ടിയില് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ അതിലേക്ക് ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇങ്ങനെ മുട്ട ബജി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമ്മള് ചൂട് ചായക്കൊപ്പം നല്ല ചമ്മന്തിക്കൊപ്പം മുക്കി തിന്നാനും മുട്ട ബജി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വീഡിയോ ട്രൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഈ ചൈനീസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.